യുവകർഷകന്റെ മരണം, വനം വകുപ്പിന്റെ വീഴ്ചകൾ നിരത്തി പോലീസ് റിപ്പോർട്ട്. ചിറ്റാറിലെ ഫാം ഉടമ കുടപ്പനക്കുളം പടിഞ്ഞാറച്ചെരുവിൽ പി പി മത്തായിയെ കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ വനംവകുപ്പിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിർത്തി പോലീസ്. അന്വേഷണ റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP ആർ പ്രദീപ് കുമാർ ജില്ലാ പോലീസ് മേധാവി KG സൈമണ് കൈമാറി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വനം ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഇന്ന് ഉണ്ടായേക്കും. വനത്തിൽ സ്ഥാപിച്ച ക്യാമറയിലെ മെമ്മറി കാർഡ് എടുത്തെന്ന ആരോപണത്തിൽ കഴിഞ്ഞ മാസം 28 വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്ത മത്തായിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ മത്തായിക്കെതിരെ 29 വനം വകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ 7 ഉദ്യോഗസ്ഥരുടെയും വീഴ്ച അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഉദ്യോഗസ്ഥരുടെ മൊഴിയിൽ വൈരുദ്ധ്യം കണ്ടെത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുഹൃത്തെന്ന് അവകാശപ്പെട്ട വനം ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായി അരുൺ എന്നയാൾ നൽകിയ മൊഴിയിലും വൈരുദ്ധ്യമുണ്ട്. മത്തായിയെ രക്ഷിക്കാൻ അവസരമുണ്ടായിരുന്നിട്ടും വനപാലകർ അതിന് ശ്രമിച്ചില്ലെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. വനപാലകർ തയ്യാറാക്കിയ മഹസറിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തി. സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന ജനറൽ ഡയറിയിലും അപാകതകൾ ഉണ്ട്. വൈകിട്ട് 3:50 വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ മത്തായിയുടെ കസ്റ്റഡി 10:00 ജിഡിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൃഗവേട്ട കണ്ടതായി ഒരാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മത്തായിയെ കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ മത്തായിക്കൊപ്പം ഉണ്ടായിരുന്നതായി പറയുന്ന 2 സഹായികളെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. വീട്ടിൽ നിന്ന് ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ പാലിക്കേണ്ട നടപടികളൊന്നും പാലിച്ചിട്ടില്ല. വീട്ടിൽ പരിശോധന നടത്താൻ കോടതിയുടെ അനുമതി തേടിയിട്ടില്ല. വനം വകുപ്പിന്റെ ക്യാമറ മോഷണം പോയെങ്കിൽ പോലീസിൽ പരാതി നൽകണം. മോഷണം വനം വകുപ്പ് അന്വേഷിക്കേണ്ടതില്ല. മത്തായിയുടെ കുറ്റസമ്മതം രേഖപ്പെടുത്തിയതിനും തെളിവില്ല. കുടപ്പനയിലുള്ള വീട്ടിൽ പരിശോധനയ്ക്ക് പോകുമ്പോൾ മത്തായിയെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെ കിണറ്റിലേക്ക് എത്തിനോക്കാൻ അനുവദിച്ചത് കടുത്ത വീഴ്ചയാണെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം വനം വകുപ്പ് നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് എങ്ങും എത്തിയിട്ടില്ല. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.